മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ചിരാചന്ദ്പൂരിലുണ്ടായ ആക്രമണത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വെടിയേറ്റ് മരിച്ചുവെന്നാണ് പുതിയ വിവരം. അതേസമയം പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ 18 BJP MLA മാർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അർജുൻ പീതാംബനാണ് വിവരങ്ങളുമായി. അർജുൻ, എപ്പോഴായിരുന്നു സംഘർഷം? രതീഷ്, കഴിഞ്ഞ കുറച്ച് ദിവസമായി ബിഷ്ണുപൂർ തുരാചന്ദ്പൂർ അതിർത്തിയിൽ സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ ഉച്ചയോടെയാണ് ഇത്തരത്തിൽ പുതിയൊരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്. അതും തുരാചന്ദ്പൂർ അതിർത്തിയിൽ വെച്ച് ഈ ബഫർ സോണിൽ നിന്ന് തൊട്ടടുത്താണ് ഇത്തരത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വെടിയേറ്റ് മരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പതിവ് രീതിയിൽ ബഫർ സോണിന് പുറത്ത് കാവൽ നിൽക്കുന്ന സമയത്ത് സ്നൈപ്പറിൽ നിന്നേറ്റ തലക്കേറ്റ വെടിയാണ് മരണ കാരണം എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഒക്കോമൻ ഹയോക്കിപ്പാണ് ഈ തുരാചന്ദ്പൂർ അതിർത്തിയിൽ ഇന്നലെ ഉച്ചയ്ക്ക് 1:30 വെടിയേറ്റ് മരിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ഇരു വിഭാഗങ്ങളും ആക്രമണം നടത്തുന്നുണ്ട്. അത് ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളാണ് അവിടെ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും ബഫർ സോൺ കടന്ന് ഈ ഇരു വിഭാഗങ്ങളും സംഘടനയിലും അതുപോലെ തന്നെ മേത്തി വിഭാഗത്തെയും ആൾക്കാർ പോകുന്ന സമയത്ത് ഇവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയുകയും അതിനെതിരെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി വലിയ രീതിയിലുള്ള തർക്കവും ചുരാചന്ദ്പൂർ ബിഷ്ണുപൂർ അതിർത്തിയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ജീവനഷ്ടമാകുന്ന രണ്ടാമത്തെ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഒക്കോമൻ ഹയോക്കിൻ. അതേസമയത്താണ് ഈ അക്രമങ്ങൾ അത് ഇനിയും അധിക നാൾ കൊണ്ടുപോകരുത് എന്നുള്ള ആവശ്യപ്പെട്ട് ഒരു പ്രമേയം പാസാക്കുകയും കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്താനായിട്ട് ഇപ്പോൾ 2 മന്ത്രിമാർ ഉൾപ്പെടെ 18 MLA മാർ ഡൽഹിയിലെത്തി. സംഘർഷം തുടരുന്നതിനാണ് ഇടയിലാണ് 18 BJP MLA മാർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. അർജുൻ പീതാംബനാണ് വിവരങ്ങൾ നൽകിയത്.